പ്രിയങ്ക ഗാന്ധി തിങ്കളാഴ്ച റായ്ബറേലിയിലെത്തി പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി കഴിഞ്ഞ 2 ദിവസമായി മാരത്തൺ മീറ്റിംഗുകൾ നടത്തിവരികയാണ്. അവർ സ്ഥാനാർത്ഥിയല്ലാതിരുന്നിട്ടും ഉത്തർപ്രദേശിലെ 2 സുപ്രധാന സീറ്റുകളിൽ, അതായത് അമേഠിയിലും റായ്ബറേലിയിലും, പാർട്ടിയുടെ പ്രചരണത്തിന്റെ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. സഹോദരൻ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയാണ് അമേഠി സീറ്റിലേക്ക് പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഗസ്റ്റ് ഹൌസിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി മാരത്തൺ മീറ്റുകൾ സംഘടിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച നടന്ന യോഗത്തിൽ മെയ് 18 വരെ റായ്ബറേലിയിൽ നിന്നും മാറില്ല എന്ന് പ്രിയങ്ക കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞു. മെയ് 20 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ റായ്ബറേലിയിലും അമേഠിയിലും വോട്ടെടുപ്പ് നടക്കും. നമുക്ക് അമേഠിയിലും റായ്ബറേലിയിലും ശക്തമായി പോരാടേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ 1 ദിവസത്തിലെ 24 മണിക്കൂറും എനിക്കുള്ളതാണ്. ഞാൻ നിങ്ങളെ ശകാരിക്കും, ഓടിപ്പിക്കും, പക്ഷേ നിങ്ങളോടൊപ്പം ശക്തമായി നിൽക്കും. എന്റെ വീടിന്റെ വാതിലുകൾ നിങ്ങൾക്കായി 24 മണിക്കൂറും തുറന്നിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടനയെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. നിങ്ങളിൽ നിന്നും സംവരണാനുകൂല്യങ്ങൾ എടുത്തുകളയാൻ BJP ആഗ്രഹിക്കുന്നുവെന്നും കോൺഗ്രസ് പ്രവർത്തക യോഗത്തിൽ പ്രിയങ്ക പറഞ്ഞു. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് 3 തവണ മാത്രമാണ് റായ്ബറേലിയിൽ പരാജയപ്പെട്ടത്. 2014 2019 തിരഞ്ഞെടുപ്പുകളിൽ BJPയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തരംഗമുണ്ടായിരുന്നിട്ടും സോണിയാഗാന്ധിക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭയിലേക്ക് മാറിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഫിറോസ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും പ്രതിനിധീകരിച്ച പരമ്പരാഗത കോട്ടയിൽ നിന്നാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. 2019 തിരഞ്ഞെടുപ്പിൽ 1.67 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് സോണിയാഗാന്ധിയോട് പരാജയപ്പെട്ട ഉത്തർപ്രദേശ് മന്ത്രി ദിനേഷ് പ്രതാപ് സിംഗിനെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അമേഠിയിൽ കോൺഗ്രസ് കടുത്ത പോരാട്ടമാണ് നേരിടുന്നത്. മുമ്പ് സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ പ്രതിനിധീകരിച്ച സീറ്റ് 2019 തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടതിന് മുമ്പ് രാഹുൽ ഗാന്ധി തുടർച്ചയായി 3 തവണ വിജയിച്ചു. ഇത്തവണയും വിജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്ന് സ്മൃതി ഇറാനി പറയുന്നുണ്ടെങ്കിലും കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ശർമ്മയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആകെ പരിങ്ങലിലാണ് BJP നേതൃത്വം. അമേഠിയിലും റായ്ബറേലിയിലും MPയുടെ പ്രതിനിധിയായി താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് ശർമ്മ. അമേഠിയിലെ ജനങ്ങൾ എന്റെ ഹൃദയത്തിലാണ്. 40 വർഷമായി ഞാൻ ഇവിടെയുണ്ട്. ഉന്നത നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ ഞാൻ പിന്തുടരുകയാണ്. ജനങ്ങളെ സേവിക്കാൻ എനിക്ക് അവസരം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ശർമ്മ പറഞ്ഞു. ഉത്തർപ്രദേശിലെ പ്രിയങ്കാഗാന്ധിയുടെ മാരത്തൺ മീറ്റിംഗുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ 2 സീറ്റുകളിലും വിജയം ഉറപ്പിക്കുക എന്നതാണ്.